കൊല്ലം ചാത്തന്നൂരിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കല്ലുവാതുക്കൽ പാറയിൽ സ്വദേശി ജൈനുവാണ് മരിച്ചത്. ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതിൻ്റെ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, ഇന്നലെ രാത്രിയിലുണ്ടായ അപകടമാണ്, ഇന്നലെ തന്നെ ആത്മഹത്യയാണെന്ന സൂചനകളായിരുന്നു നൽകിയിരുന്നത്, പക്ഷേ ഇന്നിപ്പോൾ ആളിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഇന്നലെ ഈ കാറ് രാവിലെ പുറത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് മരുമകന്റെ കാറുമെടുത്ത് ഈ ജൈനു പോയത്. പിന്നീട് പല അതുവഴി പല റോഡുകളിലൂടെ ഗഹം വാഹനം ഓടിച്ച് പോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. രാവിലെ പോയ ആൾ ഉച്ച കഴിഞ്ഞും മടങ്ങി വന്നിട്ടില്ല. അന്നേരം തന്നെ കുടുംബത്തിനുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചാത്തന്നൂരില് ദേശീയപാത നിർമ്മാണം നടക്കുന്ന നടുക്ക്, റോഡിന്റെ രണ്ടു വശത്തിന്റെ മൊത്തം നടുക്ക് കാറ് കൊണ്ടിടുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോളാണോ ഡീസലാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. അതൊഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. ഇത് അതിലും ദൃക്സാക്ഷികളുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. ഇത് പ്രകാരമാണ് ഇതൊരു ആത്മഹത്യയാണെന്ന നിലയിലേക്ക് പോലീസ് എത്തിച്ചേരാനുള്ള നിഗമനത്തിന് എത്തിച്ചേരാൻ കാരണം. ഒപ്പം തന്നെ കാർ ഓടിച്ച ഇദ്ദേഹമാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത് തീ അണച്ചപ്പോഴേക്കും ഈ കാറിന് ഉള്ളിലുണ്ടായിരുന്ന ഈ ജൈനുവിന്റെ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം എരിഞ്ഞിറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി. രാജ്കുമാർ, മറ്റൊരു അപകടം കൂടി ഉണ്ടല്ലോ, കൊല്ലം ചവറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് കത്തിയ സംഭവം, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ ചവറ കരുനാപ്പള്ളി ഭാഗത്തേക്ക് പോയ ഒഴിച്ചിരുന്ന പ്രണവും അതേപോലെ തന്നെ കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. കാറിന്റെ അശ്രദ്ധ കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് പറയുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഈ പ്രണവ് തെറിച്ചു പോവുകയും ബൈക്കും മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു പോയി. അവിടെ ഉണ്ടായിരുന്ന യന്ത്ര സാമഗ്രികളിലേക്ക് പതിച്ച് പൊടുന്നനെ ബൈക്ക് തീപിടിക്കുകയായിരുന്നു. ഇതിന് പ്രണവിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രണവിനെ ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.